ഹായ് ഫ്രണ്ട്സ്, ഹായ്. ഷെഫ്സ് ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വിഭവമായിട്ടാണ് ഈ ഷെഫ്സ് ഗാലറി തുടങ്ങുന്നത്. ഇന്ന് വരുന്നത് വഴുതനങ്ങ ചമ്മന്തിയുമായിട്ടാണ്. വഴുതനങ്ങ ചമ്മന്തി. പക്ഷേ ഇന്ന് വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. അതായത് വഴുതനങ്ങ മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, വഴുതനങ്ങയുടെ സ്കിന്ന് മാത്രം. നമുക്ക് വീഡിയോയിലൂടെ കാണാം എങ്ങനെയാണ് വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന്. ചേട്ടായി വീഡിയോയിലൂടെ കാണിച്ചു. പക്ഷേ നമ്മൾ ഈ വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഓർസഡയുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു. ഓട്സൈഡ് ഉണ്ടാക്കിയപ്പോ അതിന് സൈഡ് ഡിഷ് ആയിട്ട് എന്തെങ്കിലും നമ്മള് പക്ഷെ അതിന് സൈഡ് ഡിഷ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ വഴുതനങ്ങ ചമ്മന്തിയോ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി ചട്ടായി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ കഴിക്കാറ്. അന്ന് നമുക്കത് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു ആ ചട്നി. അപ്പൊ നമുക്ക് വഴുതനങ്ങ ചട്നി ഉണ്ടാക്കാം ലേട്ടായി. നമ്മള് വഴുതനങ്ങയുടെ ചട്നി ഉണ്ടാക്കണം. പക്ഷെ വഴുതനങ്ങയുടെ ഒരു വേറൊരു ഭാഗം പറ്റുന്നത്, അതായത് നമ്മളതിന്റെ തൊലി എടുത്തിട്ട്. വഴുതനങ്ങ വേണ്ട, വഴുതനങ്ങയുടെ തൊലിയാണിത്. നമ്മളിത് റോസ്റ്റ് ചെയ്ത വഴുതനങ്ങ അതിന്റെ തൊലി മാത്രം നമ്മൾ പീൽ ഓഫ് ചെയ്ത് എടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വഴുതനങ്ങയുടെ തൊലിയെ കളഞ്ഞിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മള് വേണ്ട ഇൻഗ്രീഡിയൻസ് തക്കാളി, വെളുത്തുള്ളി. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എത്ര സാധനം ഉണ്ടെന്നുവെച്ചാൽ നമ്മള് തക്കാളി ആഡ് ചെയ്താണ്. വെളുത്തുള്ളി, കറിവേപ്പില വേണ്ട, മിന്റ് ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. മിന്റ് മിന്റ് ഇഷ്ടം അല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ നമ്മുടെ ടേസ്റ്റിലേക്ക് മാറണമെങ്കിൽ നമുക്ക് കറിവേപ്പില യൂസ് ചെയ്യാം. നമുക്ക് കറിവേപ്പില ഇട്ട് വാങ്ങാം. നോർമലി നമ്മൾ പച്ചമുളക് ഇട്ടു. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ടു. പിന്നെ കറിവേപ്പില എപ്പോഴാണ് കറിവേപ്പില ഇപ്പൊ അതിന്റെ ഒപ്പം ഇട്ട് വെക്കാം. കറിവേപ്പില ഇട്ടു എന്നാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ. നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ ചേട്ടാ? ഇത് ശരിക്കും നമുക്കൊരു ചട്നി പരുവത്തിലല്ലേ തരുന്നത്? നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഓട്സടയ്ക്ക് ഉണ്ടാക്കാം. മഞ്ഞപ്പൊടി നമ്മുടെ സ്റ്റൈലില് കേരള സ്റ്റൈലിൽ ആക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി ആഡ് ചെയ്താണിത്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണ്ടേ? ഉപ്പ് ചേർക്കണോ? ഓക്കെ, നമുക്കെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യണ്ടേ. നമുക്കിത് ഗ്രൈൻഡ് ചെയ്യണം. റെഡി ആയി. സോ എന്ത് കഴിഞ്ഞു അല്ലേ? റെഡി പേസ്റ്റ് പോലെ ആയി. നമുക്കിത് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് അങ്ങോട്ട് അരച്ചെടുക്കും അല്ലേ? നമുക്ക് അരയ്ക്കാം. ഓക്കെ,
അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി കഴിഞ്ഞു. ഇതാണ് ചട്നി ഇതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പൊ ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കിയിരുന്നത്. അരച്ചെടുത്തു നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പം കുറച്ച് മുളക് പൊടി അധികം ചേർത്തോണ്ട് നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ്. മുളക് പൊടി വേണ്ടാന്നുള്ളവർ പച്ചമുളക് നന്നായിട്ട് ചേർക്കുക, പച്ചമുളക് നന്നായിട്ട് ചേർക്കുക. പുളി വേണ്ടവര് തക്കാളി അധികം ചേർക്കുക. മിന്റി ഫ്ലേവർ താല്പര്യമുള്ളവർ മിന്റ് ആഡിയാ. നമ്മള് കറിവേപ്പില കറിവേപ്പില ഇട്ടുള്ള ടേസ്റ്റാണ് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളത് എനിക്ക് തോന്നുന്നു. കറിവേപ്പിലയുടെ എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടായിരുന്നു, നമ്മള് മലയാളികളായതുകൊണ്ടായിരിക്കും. അപ്പൊ വഴുതനങ്ങ ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും പരീക്ഷിച്ചു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.